അറിഞ്ഞിടത്തോളം കലാക്ഷേത്രം ഇപ്പോഴും നമ്മുടെ മരിച്ചുപോയ മുത്തശ്ശന്റെ പേരിലാ. എന്ന് വെച്ചാ അമ്മയ്ക്കും അമ്മാവനും അതിൽ തുല്യ അവകാശമുള്ളത്. തിരുവിതാംകൂർ മഹാരാജാവ് നമ്മുടെ പൂർവികർക്ക് കൊടുത്ത മണ്ണാത്. ഓരോ തലമുറയിലും അർഹരായവർക്ക് കൈമാറി കൈമാറി വന്നു. മുത്തശ്ശന്റെ കാലത്തോടെ ആ കൈമാറ്റം നിലച്ചു. അവസാന കാലത്ത് നമ്മുടെ മുത്തശ്ശനെ നോക്കിയത് അമ്മയാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് കൊടുക്കാമെന്ന് മുത്തശ്ശൻ വാക്കു പറഞ്ഞു. വലിയ നർത്തകിയൊക്കെ ആയിരുന്നതുകൊണ്ട് കലാപാരമ്പര്യം കൈമോശം വരില്ല എന്ന് മുത്തശ്ശൻ കരുതി കാണും. പക്ഷേ അത് രേഖയാക്കും മുമ്പ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു. ഞാൻ തീരെ ചെറുതായിരുന്നെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കലാക്ഷേത്രം വല്ലാതെ ക്ഷയിച്ച കാലമായിരുന്നു അത്. അന്ന് ഭൂമിക്ക് വലിയ വിലയില്ലാത്തതുകൊണ്ടാവും അമ്മാവൻ തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തം ചോര നീരൊഴുക്കിയ നമ്മുടെ അമ്മ ഇതിനെ വളർത്തിയെടുത്തത്. ഇപ്പൊ അവകാശം പറയുന്ന അമ്മാവൻ പഴയതൊക്കെ മറന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ എന്തൊരു കഷ്ടപ്പാടായിരുന്നു. ആക്സിഡന്റിൽ ഇവളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ എത്ര കാശും നമ്മൾ ചെലവാക്കിയത്. എന്നിട്ടും ഇവളുടെ കാല് ഈശ്വരനെടുത്തില്ലേ. ഇപ്പോഴും നമ്മുടെ സ്ഥിതി സേഫൊന്നുമല്ല. ചെലവ് കഴിഞ്ഞ് മിച്ചം കിട്ടുന്നത് ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുകയല്ലേ. അമ്മയ്ക്ക് പുറമെ ഒരു ടീച്ചറെ കൂടി വെക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഇടയ്ക്ക് ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. നമ്മുടെയൊക്കെ ശ്വാസം തന്നെ ഇതല്ലേ മക്കളെ. അമ്മാവനും അമ്മായിക്കും നമ്മുടെ ജീവൻ തന്നെ വേണമെന്ന് പറയാൻ എങ്ങനെ മനസ്സ് വന്നു. കരയല്ലേ ചേച്ചി? ഇല്ല മോളെ, ചേച്ചി കരയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ സങ്കടം എല്ലാം ഒഴുകി പോകുന്ന പോലെ തോന്നുന്നു. എല്ലാം ശരിയാവും ചേച്ചി. ശ്രീയ, കുറേ നേരമായി. എന്തേലും പ്രശ്നമുണ്ടോന്നും ചോദിച്ച് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുക. ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. എനിക്കും വന്നിരുന്നു. അമ്മാവനും അമ്മായും വഴക്കുണ്ടാക്കിയത് വക്കീല് കേട്ടു എന്ന് തോന്നുന്നു. അമ്മായി കേസ് കൊടുക്കുന്നു പറഞ്ഞ കാര്യം ശ്രീയേട്ടനുമായി സംസാരിച്ചാലോ? നമ്മുടെ കുടുംബ പ്രശ്നം ശ്രീക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും? ഇവിടെ പറഞ്ഞതിലും കാര്യമില്ല ചേച്ചി. ചേച്ചിയെക്കാളും കോടതിയിൽ എക്സ്പീരിയൻസ് ഉള്ളത് വക്കീലിനല്ലേ. ആധാരത്തിന്റെ കോപ്പി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതും എടുത്ത് വക്കീലിനോടൊന്ന് സംസാരിച്ചാലോ? ചേച്ചി, കലാക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു എന്ന് കരുതി താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കുന്ന ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. പറയാൻ പറ്റുന്നതായിരുന്നെങ്കിൽ അവർ ഇതിനു മുമ്പേ പറഞ്ഞേ. അവർക്ക് രണ്ടുപേർക്കും മെസ്സേജ് അയച്ചതാ, ആരും റിപ്ലൈ ചെയ്തില്ല. ആ, അങ്ങനെ രണ്ടുപേരുടെ കാര്യമൊന്നും പറയണ്ട. മെസ്സേജ് അയക്കാത്തത് ആരാണെന്നൊക്കെ എനിക്കറിയാം. എന്തറിയാന്ന്? വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കണ്ട. കേസിന്റെ ഫയൽ വാങ്ങാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്തൂരിടാ ഗോപാലേട്ടൻ അല്ല ഇത്, മാനസമേനൊന്നും അല്ലല്ലോ. പുതിയ സിനിമ ഏതെങ്കിലും കണ്ടായിരുന്നോ? ജീവിയുടെ സിനിമ കണ്ടു. ഓ, നിങ്ങൾ ആ ജീവിയുടെ ആൾക്കാരാണല്ലോ അല്ലേ. ചേച്ചി വന്നിട്ടുണ്ട്. എന്താ കവി?
അടുത്തെന്തോ പ്രശ്നം നടന്നു എന്ന് പറഞ്ഞേ നിങ്ങളെക്കാൾ ടെൻഷൻ മുഴുവൻ ശ്രീജിത്തിനായിരുന്നു. ഇവരുടെ ഈ നിൽപ്പ് കണ്ടിട്ടേ ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാവ്യ ധൈര്യമായിട്ടിരിക്കെ നമുക്കതിന് വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നു. ഇനി ആ ഗുഡ് നൈറ്റും കൂടി അങ്ങ് പറഞ്ഞേക്ക്. വെറുതെ വാട്സപ്പ് ചൊരണ്ടി നേരം കളയണ്ടല്ലോ. ഗുഡ് നൈറ്റ് ശ്രീ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. നെറ്റ് ഓഫ് ആക്കണ്ട. ഒരു ഗുഡ് നൈറ്റ് അയക്കാതിരിക്കാൻ ശ്രീക്ക് കഴിയില്ല. പ്രിയപ്പെട്ട കാവ്യക്കോ? നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണല്ലോ. ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ലേ. പക്ഷേ ഉള്ളി കള്ളത്തിലുള്ളവർക്ക് ബാക്കിയുള്ളവർ പറയുന്നത് സംശയമായിട്ട് തോന്നും. നീ എന്തൊക്കെയാടി പറയുന്നത്? എന്റെ ഉള്ളിലെ എന്ത് കള്ളത്തിനാ നീ കണ്ടുപിടിച്ചത്? കള്ളത്തിന് ഉള്ളിലല്ല, പിന്നെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ മെസ്സേജ് വരുന്ന്? വാട്സാപ്പിലും വക്കീൽ ഓഫീസിലും ഒക്കെ ആയിട്ട് ഒരു കാതൽ റോജ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. നീ വെറുതെ ഓരോന്ന് പറയല്ലേ, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നുമില്ല. വാദിക്കണ്ട ചേച്ചി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിവേഗം ലവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞാനതിൽ കുറച്ച് ഫാക്ടും ഫോസും കൂടി ഇട്ടാ ഉടനെ തന്നെ കല്യാണം നടക്കും. ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ടോ. We are good friends. അതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച ചേച്ചി. വക്കീലിന്റെ ഓവർ വൃത്തിയൊന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി. കോടതിയിലും ചിലരൊക്കെ ഇക്കാര്യം ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ, ഒരാണിനും പെണ്ണിനും ഇടയിൽ സൗഹൃദം പാടില്ല എന്നുള്ള പഴഞ്ചൻ കാഴ്ചപ്പാടാണോ എല്ലാവർക്കും? എനിക്ക് അങ്ങനെയല്ലെന്ന് ചേച്ചിക്ക് അറിയാലോ. ഇഷ്ടംപോലെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പക്ഷെ ചേച്ചി ഒന്ന് ഓർത്തു നോക്കിയേ, വക്കീലിനോടുള്ളതുപോലെ റിലേഷൻഷിപ്പ് ഏതെങ്കിലും പുരുഷന്മാരോട് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ നീയാണോ ഇങ്ങനെ പറയുന്നേ? എനിക്ക് പ്രണയം നൃത്തത്തിനോടാ. പിന്നെ ഈ വീടിനോടും വീട്ടുകാരോടുമുള്ള ഫീലിങ്സിനപ്പുറം എനിക്ക് ആകെ താല്പര്യം തോന്നിയിട്ടുള്ളത് എന്റെ പ്രൊഫഷനോടാ, അതായത് വക്കീൽ ഉദ്യോഗത്തിനോട്. അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് ഉള്ള അല്പബുദ്ധി കളയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ ഉറക്കം പറയുന്നതേ പോയി ദാ വന്നു പറഞ്ഞ ലൈന. മതി മതി, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി ആദ്യം മുതൽ ഇത്രയും വരെ ഇവരെ കൊണ്ട് ഒന്നുകൂടെ ചെയ്യിപ്പിക്കണം മൂന്ന് കാലത്തിൽ. ശരി ടീച്ചർ, ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. ഓക്കെ, ഞാൻ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ലേ? റെഡി, നമുക്ക് നോക്കാം. അകത്തേക്ക് വരണം സർ. അമ്മേ,
അഡ്വക്കേറ്റ് രാംനാഥ് അയ്യർ സാറാ. അപ്പോൾ തെരീമേ, ഇനിമേ ഇൻട്രൊഡക്ഷൻ തേവയില്ലേ? ഫയൽ പണ നിനക്കിന് പെറ്റീഷനെ പറ്റി ചില വിഷയങ്ങൾ ചോദിക്കാനാണ് വന്നത്. അതിനെന്താ, അകത്തിരുന്ന് സംസാരിക്കാലോ. വന്നാട്ടെ. വരൂ സർ. ഇവങ്ങൾക്ക് ഉരുമയുള്ള പ്രോപ്പർട്ടി തന്നെ നീങ്ക ഇപ്പൊ തനിയെ അനുഭവിച്ചിട്ട് കരുത്. ഇങ്ങ എന്നെ നടക്കരുത്, മർമ്മക്കത്തായമാ. ആധാരവും മുന്നാധാരവും ഒക്കെ കൊണ്ടുവരാൻ പറ വക്കീലേ. സുമ്മാരി, ഏം വേല എനക്ക് തരും. ഡോക്യുമെന്റ്സ് എട്. അത് ആധാരത്തിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നിറയെ വക്കീലന്മാരാ. അതുകൊണ്ടാ സാറിനെ പോലെ ഒരാളെ തന്നെ ഞങ്ങൾ വയ്ക്കാന്ന് വെച്ചത്. ആധാരത്തിന്റെ കോപ്പി എവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഒന്ന് നോക്കാനായിട്ട് ഞാൻ വാങ്ങിയതാ. This document is very clear. One Mr. Madhav Menon, രണ്ടാമത്തെ മകൻ കരുണാകര മേനോന് ഇന്ന് വസ്തു തീരെഴുതി കൊടുത്തിരിക്ക. മറ്റ മക്കളെയും ഫാമിലിയെയും സംരക്ഷിക്കണമെന്ന് ക്ലോസും ഇതിലിരിക്ക്. കരുണാകര മേനോന്റെ മക്കളാണ് ഞാനും സീതവെട്ടനും. പ്രോപ്പർട്ടി ഭാഗം പണ്ടതുക്ക് മുന്നേ ഇന്ന് കരുണാകര മേനോൻ ഇറന്നു പോച്ചു. സോ ഇന്ന് ദ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ബോത്ത്. യേ നിങ്ങ ഉംഗ ബ്രദറെ കൺസിഡർ பண்ணല. അത് നിങ്ങൾ അഡ്വക്കേറ്റ് തന്നെ, ലാൻഡ്ലോസ് തരിയാതാ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലെ ഇന്ത പ്രോപ്പർട്ടി ബാഗൻസ് ചെയ്യ വേണം, ഇല്ലനാ കോർട്ടിൽ പാക്കല. കോടതിയിൽ കാണണമെങ്കിൽ കാണാം അയ്യർ സർ, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. തിരുവിതാംകൂർ കൊട്ടാരം കലാവിദ്യാലയത്തിന് സ്ഥലം അനുവദിച്ചപ്പോഴത്തെ ഈ മുന്നാധാരം ഒന്ന് വായിച്ചാൽ മതി. ഈ ആധാരത്തിൽ മാധവ് മേനോൻ രണ്ടാമത്തെ മകനായ കരുണാകര മേനോന് സ്ഥലം നൽകി എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി. എന്തുകൊണ്ട് മൂത്ത മകന്റെ പേരിൽ നൽകിയില്ല? അതുകൊണ്ടാണ് ഞാൻ ഈ മുന്നാധാരത്തിന്റെ കോപ്പി ഇത്തിരി പാടുപെട്ട് സംഘടിപ്പിച്ചത്. ഇത് വായിച്ചതോടെ എന്റെ സംശയം തീർന്നു. പിന്നെ കലയുമായി ബന്ധമുള്ള ഒരു കുടുംബാംഗത്തിന് മാത്രമേ കലാക്ഷേത്ര കൈമാറാവൂ എന്നൊരു ക്ലോസും ഉണ്ട്. സാർ ശ്രദ്ധിച്ചില്ലേ? ഭാഗം വെച്ച് വസ്തുവിനെ വെട്ടിമുറിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. കലാപ്രവർത്തനങ്ങൾക്കല്ലാതെ മറ്റൊരു കാര്യത്തിനും കലാക്ഷേത്രം ഉപയോഗിക്കരുത് എന്നൊരു ക്ലോസും അതിലുണ്ട്. സാർ ശ്രദ്ധിച്ചു കാണും. മക്കളെ പെറ്റ ഉടനെ തന്നെ തുള്ളാൻ പിടിപ്പിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. കാലില്ലാത്തതിനെ അവർ ആട്ടക്കാരിയാക്കി മിടുക്കുകൊണ്ടില്ലേ. ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ കരുണാകര മേനോൻ കലാകാരിയായി മകൾക്ക് തന്നെയാണ് ഭൂമി കൈമാറാൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായില്ലേ? അത് പ്രമാണമാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതാണ് സത്യം. ഇത് കോപ്പി തന്നെ? ഒറിജിനൽ എങ്ങേ? ഒറിജിനൽ സഹകരണ ബാങ്കിലാണ്, പണയത്തിൽ. കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഒരുപാട് എടുക്കുന്ന ഭൂമി ബ്ലഷ് പണിയിരിക്കോ? എതുക്ക്? അമ്മയും മക്കളും പറ പണയം വെച്ച് നിങ്ങളെല്ലാം കൂടി പുട്ടടിച്ചോ. സഹകരണ ബാങ്കിൽ ആധാരം പണയം വെച്ചത്
കലാക്ഷേത്രയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. സാറിന് ഓർമ്മ കാണും, 1992 സെൻട്രൽ ഗവൺമെന്റ് ഇത്തരം സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഫണ്ട് അനുവദിച്ച കാര്യം. ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളോടെല്ലാം വായ്പ കണ്ടെത്തി പണി തുടങ്ങാനും പറഞ്ഞു. ചെലവായ തുക റീഫണ്ട് ചെയ്യുന്നായിരുന്നു സർക്കാരിന്റെ നയം. അന്നത്തെ കാലത്ത് 25 ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി എടുത്തു. സേതു ആന്റി അല്ല എടുത്തത്, ആന്റിയുടെ അച്ഛൻ തന്നെയാണ്. സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ല. ലിസ്റ്റിൽ കറപ്ഷൻ നടത്തി ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കൾച്ചറൽ സെന്റേഴ്സ് കടന്നുകൂടിയിരിക്ക. സോ ഗവൺമെന്റ് ക്യാൻസൽ ദാറ്റ് പ്രോജക്ട്. കലാക്ഷേത്രം മറ്റുമില്ല, നിറയെ കൾച്ചറൽ സെന്റേഴ്സ് ഫെയിൽ ഇൻ ടു ദ വെൽ. അതെ, പ്രതിസന്ധിയിൽ കലാക്ഷേത്രയ്ക്ക് സംഭവിച്ച നഷ്ടം വേറൊന്നായിരുന്നു. ഈ കുടുംബത്തിലെ കാരണവരുടെ വിയോഗം, സാമ്പത്തിക ഭാരം താങ്ങാനാവാതെ ഹൃദയം തകർന്ന അദ്ദേഹം മരിച്ചത്. കുട്ടികളെ പഠിപ്പിച്ച് മിച്ചം കിട്ടുന്നതിൽ നിന്ന് കഴിയുന്നത്ര പണം സേതുവാന്റി പണയ ഇനത്തിൽ അടച്ചുപോരുക. എന്നാലും 25 ലക്ഷത്തിൽ നിന്ന് ആ ലോൺ ഒരുപാട് വളർന്നു. കലാക്ഷേത്രയുടെ ബാധ്യതയും. സാറേ, ഇതൊക്കെ ഇവർ വെറുതെ പറയുന്നതാ? മാസം 5 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ട് ഇവിടെ. അയ്യോ, രാധച്ചി എന്തൊക്കെയാ പറയുന്നേ? 5 ലക്ഷം രൂപയോ? എനിക്ക് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി അശൻ തന്നെ. ആളത് തന്നെ. എന്താ ഇത്? ഉങ്ങൾക്ക് എന്നെ വ്യാമോർക്ക, സ്വാമിനാഥൻ വക്കീലുടെ പുള്ളെ രാമനാഥൻ. ഓ, ഇരിക്കൂ. അത് വേണോ ആശാനെ? ഉങ്ങളെ മുന്നിൽ ഉക്കാർദക്ക് എനിക്ക് അർഹത കിടയാത്. കൃഷ്ണൻകുട്ടി ആശാനോടെ രൗദ്ര ഭീമൻ രൊമ്പ പ്രമാദം. കർണശബ്ദത്തിലെ കർണൻ എവ്വളോ അഴുകാറുണ്ടത്. പക്കത്തിൽ എങ്കിൽ കളിയിരുന്നാലും അപ്പവും നാനും പോകുമായിരുന്നു. ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. സ്വാമിനാഥന്റെ കൂടെ വള്ളിക്കളസമിട്ട് നടന്നിരുന്നൊരു പയ്യൻ ഇത്ര വലിയ ആളായോ താൻ? ഉങ്കമാതിരി പെരിയവരുടെ അനുഗ്രഹം. അതൊക്കെ ഒരു കാലം. അമ്പലങ്ങളിലും അരങ്ങുകളിലും കഥകളി നടൻ താരമായിരുന്ന കാലം. വിളക്കുവോളം കളി, ആസ്വാദകർ കൂടുമ്പോൾ ഭീമന്റെ രൗദ്രതയും കൂടും. അതൊക്കെ പോയി, ആട്ടം കഴിഞ്ഞു. ഇനി വിളക്കണയാനുള്ള കാത്തിരിപ്പ്. വിളക്കണയും മുമ്പേ എനിക്ക് കോടതി കയറേണ്ടി വരുമോ വക്കീലേ? അസം ധൈര്യമായിരുന്ന ഇന്ന് കലാക്ഷേത്രയെ യാർക്ക് ഒന്നും പറഞ്ഞ മുടിയാതെ. അസം ധൈര്യമായിരുന്ന ഇന്ന് കലാക്ഷേത്രയെ യാർക്ക് ഒന്നും പറഞ്ഞ മുടിയാതെ. ഭൂമി വിഷയം വരുന്ന കേസുകളിലെ എനക്ക് മേലെ ആരും ഒരുക്കാരെന്ന് എല്ലാരും സൊല്ലുവാങ്ക. അന്ത് നാനിപ്പ സൊല്றேன், എന്ത പ്രശ്നം വന്നാലും ഇന്ന് കലാക്ഷേത്രയുടെ ഭാഗത്ത് നാൻ ഇരിക്കും. ഇനി എന്ത് കാണാനിരിക്കുവാ? വാ പോ. മനുഷ്യ ആശീർവാദം പണ്ടുങ്ങ സാർ. നന്നായി വരും. രൊമ്പ നന്റി. വരൂ, ഞാനും വരും. അയ്യോ, കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് തന്നെയാണല്ലോ ശ്രീ വന്നിരിക്കുന്നത്. ആ വക്കീലിന് അച്ഛനെ പരിചയം ഉണ്ടായതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു. താങ്ക് യു ശ്രീ. എന്തെങ്കിലും തന്നോളൂ. ഈ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്തിന്? വൈകിട്ട് തരാം. ആയിക്കോട്ടെ. ഒന്ന് പേടിച്ചു കേട്ടോ. ഓ അത്തശ്ശാ,
അപ്പോ മുത്തശ്ശൻ പണ്ട് വലിയ പുള്ളിയായിരുന്നു അല്ലേ? അന്ന് കൊറേ പേര് ലൈൻ അടിച്ചിട്ടുണ്ടാവായിരിക്കും. സേതുവിന്റെ ഒന്ന് കാണണം. വാടോ. അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല പറയാനുള്ളത്. മുന്നാധാരത്തിന്റെ കോപ്പി എടുക്കാൻ വേണ്ടി ഞാൻ സഹകരണ ബാങ്കിൽ ചെന്നപ്പോ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ലോൺ 50 ലക്ഷമാക്കി പുതുക്കിയിരുന്നല്ലോ. തിരിച്ചടവ് കൃത്യമല്ലാതിരുന്നതിനാൽ തുക വീണ്ടും കൂടി. ഇപ്പോ 65 ലക്ഷം ബാധ്യതയുണ്ട്. ലോൺ ഒന്നുകൂടി പുതുക്കി 65 ലക്ഷത്തിനാക്കിക്കൂടെ ശ്രീ? ഈ സ്ഥലത്തിന് അതിനേക്കാൾ കൂടുതൽ മതിപ്പ് വിലയില്ലേ? അതിലും പ്രശ്നമുണ്ട്. ലോൺ എടുത്തിട്ട് 25 വർഷമായി. 20 വർഷത്തിലധികമായ ലോണുകളൊന്നും ഇനി പുതുക്കി നൽകേണ്ടെന്ന പുതിയ ഭരണസമിതിയുടെ തീരുമാനം. ജപ്തി നടപടികൾ തുടങ്ങാനാണ് ബാങ്കിന്റെ തീരുമാനം. ഉടനെ നോട്ടീസ് കിട്ടും. 4 ദിവസം മുമ്പ് ഞാൻ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം പാലിച്ചല്ലോ. ഈ അസ്തമയ കാലത്ത് 4 പെൺമക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ ഈശ്വര? കലയെ സ്നേഹിച്ച കുറ്റത്തിന് എന്തൊക്കെ ശിക്ഷകളാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്?